Hello guys, hope you guys are doing good. And guys, welcome to the world of foreign. So guys, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ശരിക്കും ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ കല്യാണ വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നു, സുഹൈലിനെ ഒരുപാട് മിസ് ചെയ്തു, അതേപോലെ നമ്മുടെ ഷെരീഫ് എവിടെയാണ്, ഷെരീഫ് എന്താ വരാഞ്ഞ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗൈസ് അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പറ്റി വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫംഗ്ഷന് ഷെരീഫിനൊക്കെ വരാൻ ചെറിയ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജാഫറിന് ചെറിയൊരു അസുഖം, തലവേദനയൊക്കെ ആയിട്ട് അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് സുഹൈൽ. അത് പിന്നെ അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നമ്മളെ ജീവിതത്തിൽ നടക്കണമെന്നില്ല, അങ്ങനെ നടന്ന ജീവിതമാവില്ലല്ലോ അല്ലേ. സോ ഗൈസ്, ഇന്ന് കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ അവരിപ്പോ വന്നോണ്ടിരിക്കാണ് കൊടുത്തു. അപ്പൊ ഞങ്ങളെ ഡ്രിങ്ക്സ്, വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കണേ. അപ്പൊ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. നല്ലതാണെങ്കിൽ അതിന്റെ ഫുൾ കഴിച്ചിട്ട് കേക്കറ, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയതെന്ന് പറയാം. അപ്പൊ നമ്മൾക്ക് ഇന്ന് ജ്യൂസിന്റെ ജ്യൂസ് മേക്കിങ്ങിലേക്ക് പോവാം. സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്കാണ് ഇവിടെ വീട്ടിലെത്തുന്നത്. അപ്പൊ ഉറക്ക ക്ഷീണൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഷമീറിന് വേണ്ടിട്ടല്ലേ. ഷെയിനൊക്കെ ആണെങ്കിൽ നമ്മള് ഒരേട്ട റിസ്ക് എടുത്ത് കാര്യമില്ല, അവന്റെ കല്യാണം ഒന്നോ രണ്ടോ വട്ടൊക്കെ ഉണ്ടാവും. ഷമീറാകുമ്പോ ആ കാര്യത്തില് ചെക്കനെങ്ങനെ അപമാനിക്ക. ഫസ്റ്റത്തെ സുന്നത്താണ് ഉദ്ദേശിച്ചത്, കല്യാണം. സ്വന്തം അനിയന്റെ കല്യാണത്തിന് വെട്ടി വീങ്ങുന്ന സ്വന്തം ജ്യേഷ്ഠ. അതെ, ഏതായാലും പ്രത്യേക ടേസ്റ്റ്. ബ്ലോഗായിട്ട് വരുന്നുണ്ട് തപ്പൂസ്. ഡെയിലൊക്കെ വരും പറഞ്ഞു.
സോ ഗൈസ് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗൈസ് നമ്മളെ കല്യാണ വീഡിയോയിൽ തസ്കിന് മേക്കപ്പ് കൂടിപ്പോയി, അപ്പൊ തസ്കിനെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷെ ഇന്നും തസ്കി മേക്കപ്പിലാണ്, ഇന്ന് തസ്കി മേക്കപ്പിലാട്ടോ ഗൈസ്. അപ്പോൾ ചെറിയ മേക്കപ്പ് ഉള്ളു, ഒന്നും വലിയ സീനൊന്നുമില്ല, ഇപ്പൊ നോർമലായിട്ട്. അപ്പൊ ഗൈസ് അതുപോലെ തന്നെ തസ്കി ഇന്ന് നമുക്കൊരു പാട്ടും കൂടി പാടാൻ പോകുന്നു. കാരണം അല്ലേ അന്ന് പ്രായങ്കിലി പാടില്ലേ പാടില്ലേ അന്ന്, അടുത്ത പ്രാവശ്യം പാടിക്കൊടുക്കുന്നു. എന്ത് പുട്ടി ഒലിച്ചോയോ ഗൈസ്, തസ്കിയുടെ പുട്ടി ഒലിച്ചോ ഇന്ന് കണ്ടോ ഗൈസ്, ഇത്ര പ്രായമായി എന്നിട്ട് സിപ്പും കഴിച്ചോണ്ട് വരലാണ്, കൊച്ചു പുള്ളയാന്ന് വിചാരം. നമ്മളിപ്പോ ചെറുതായിട്ടൊന്ന് പുറത്ത് പോവാട്ടോ. തെസ്കി ഉണ്ട്, ഞാനും ഉണ്ട്. തെസ്കിയുടെ കസിൻസിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടെന്നില്ല, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അവളെ കസിൻസ് ഒക്കെ. അപ്പൊ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ ഒന്ന് പോവാൻ പോവാണ്. ഓക്കെ, അടിപൊളി മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ, റോഡൊക്കെ ഫുള്ള് വെള്ളമായി. തെസ്കിനെ വിശ്വസിച്ചിട്ടാ പോകണ്ടേ, ഇവക്ക് ഇവിടുത്തെ വഴി അറിയില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആകെ ഇവിടുന്ന് പോയേക്കണ നേഴ്സറി മദ്രസ സ്കൂൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫുൾ സിറ്റി ഇവക്ക് അറിയാം, മണപ്പാടാണ് എന്നൊക്കെയാണ് മാഡത്തിന്റെ സംസാരം. റോഡ് എറണാകുളത്ത് കറക്കി കൊടുക്കണ ഗൈസ്, മൂന്നാമത്തെ വട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആരെ വീടാണോ, എട്ടി വരുവോ ബാക്കിൽ വഴി, ബാക്കിൽ സ്ഥലം നോക്കണോ? വേണ്ട വേണ്ട വേണ്ട, നീ ബിൽഡിംഗ് എടുത്തോണ്ടിക്കല്ലേ, ഒരു പണി ചെയ്താ കാണുന്ന വഴിയാണക്കാ, പറയാടോ എടുത്തോട്ടിക്കോ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് വാഗമൺ പോണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് പോവാൻ പറ്റും തോന്നണില്ല, ഒടുക്കത്തെ മഴയാണ്. ആകെ റോഡല്ലോ വലത്തോട്ട്. അങ്ങനെ ഗൈസ് അവസാനം നമ്മള് പുറത്തെത്തിയിരിക്കാണ്. ആ ഉള്ളിലായിരുന്നു ഗൈസ് റസ്കിയുടെ നമ്പർ വൺ ചളി. നമ്മൾ അങ്ങനെ പുറത്തെത്തിയിരിക്കാന്ന് പറഞ്ഞപ്പോ നമ്മളപ്പൊ അതിനുള്ളിലായിരുന്നു അന്ന്, അല്ലാതെ ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, സ്മൈലി കമന്റ് ചെയ്യുന്നു. ഇതേണ്ടാ ഡെസ്കി പറഞ്ഞു, ഡെസ്കി തന്നെ നല്ല ചിരിയിരിക്കണ്ട. സത്യം പറ നിനക്ക് വഴി അറിയോ, അല്ലാതെ നീ ചെറുതാവൊന്നുമില്ല, നീ പറഞ്ഞോ വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ ചെറുതാവുന്നില്ല. എടുത്തോട്ടാണ് അല്ലെങ്കില എന്ത് ബാക്കിൽ ഓട്ടർഷ ഉണ്ടായി കൂടെ, നീ പറ എടത്തണ വലത്തണ പറ, ഇതല്ലേ ആ ഇക്ക പുറകെ വന്നിട്ട്. അതിനെന്താ ഇക്കാക്ക് വരവ്, ഒരു വരവ് കിട്ടും കണ്ടാ. സോ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെല്ലാവരോടും ബൈ ബൈ.